രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ശബരിമലയിൽ കടുത്ത അനാസ്ഥയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രസാദ നിർമ്മാണത്തിനായി വാങ്ങിയ 2 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന 3.5 ലക്ഷം കിലോ ശർക്കര ഉപയോഗയോഗ്യമല്ല എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കണ്ടെത്തി. ഇതോടെ ശർക്കര കുഴിച്ചു മൂടാനൊരുങ്ങുകയാണ് ദേവസ്വം ബോർഡ്. പ്രസാദ നിർമ്മാണത്തിനായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 കോടിയിലേറെ രൂപയ്ക്ക് വാങ്ങിയതാണ് 3.5 ലക്ഷം കിലോ ശർക്കര. എന്നാൽ ഇത് വേണ്ട വിധം സൂക്ഷിക്കാതിരുന്നതിനാൽ മുഴുവൻ ശർക്കരയും ഭക്ഷ്യയോഗ്യമല്ലാതായി. സീസൺ തുടങ്ങുന്നതിന് മുൻപായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം ശർക്കര പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് മുഴുവൻ ശർക്കരയും കുഴിച്ചുമൂടാൻ ദേവസ്വം കമ്മീഷണർ ഉത്തരവിട്ടു. കേടാകുമെന്നറിയാമായിരുന്നിട്ടും ശർക്കര വേണ്ട വിധം സൂക്ഷിക്കാനോ മറ്റു ക്ഷേത്രങ്ങൾക്ക് വിതരണം ചെയ്യാനോ ശ്രമിക്കാതിരുന്നത് ബോർഡിന്റെ അനാസ്ഥ തന്നെയാണ് വ്യക്തമാക്കുന്നത്. പൂനെ ആസ്ഥാനമായ കമ്പനിയിൽ നിന്നാണ് ശർക്കര വാങ്ങിയിരുന്നത്. 2 കോടിയിലേറെ രൂപ വെറുതെ കുഴിച്ചു മൂടുന്നതിൽ ദേവസ്വം ജീവനക്കാർക്കിടയിൽ തന്നെ അമർഷമുണ്ട്. മുമ്പ് ശബരിമലയിൽ ഇത്തരത്തിൽ വലിയ അളവ് നെയ്യും ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ദേവസ്വം ബോർഡിന്റെ ഇത്തരം അനാസ്ഥകൾ പലതും ഇനിയും പുറത്തു വന്നിട്ടില്ല. ഗോകുൽ പി ആർ, ജനം, പത്തനംതിട്ട.